ഡോക്ടർ പ്രിയ വർഗീസിന് നിയമന ഉത്തരവ് നൽകി കണ്ണൂർ സർവകലാശാല. 15 ദിവസങ്ങൾക്കകം ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം കൊടുത്തു. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നിയമന ഉത്തരവ്. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ തത്സമയം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സജോ, ഡോക്ടർ പ്രിയ വർഗീസ് എപ്പോഴായിരിക്കും ജോയിൻ ചെയ്യുക? തീരുമാനം എങ്ങനെയാണ്? പ്രത്യേകിച്ചും സുപ്രീം കോടതിയിൽ ഈ കേസ് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ് കെ എൻ, ദീർഘനാൾ നീണ്ടുനിന്ന വിവാദങ്ങൾ, നിയമ പോരാട്ടങ്ങൾ, ഗവർണറുടെ ഇടപെടൽ, രാഷ്ട്രീയ വിവാദം, അതിനെല്ലാം പിന്നാലെയും ഡോക്ടർ പ്രിയ വർഗീസിന് കണ്ണൂർ സർവകലാശാലയുടെ മലയാളം പഠന വകുപ്പിൽ അസോസിയേറ്റ് പ്രൊഫസറായുള്ള നിയമന ഉത്തരവ് കണ്ണൂർ സർവകലാശാല നൽകിയിരിക്കുകയാണ്. 15 ദിവസത്തിനകം ജോലിയിൽ കണ്ണൂർ സർവകലാശാലയിൽ ജോയിൻ ചെയ്യാൻ, ഈ ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശിച്ചാണ് ഉത്തരവ് കൈമാറിയിരിക്കുന്നത്. ആ തീരുമാനം എടുത്തതായും സർവകലാശാല വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ അല്പസമയം മുൻപ് 24നോട് സ്ഥിരീകരിച്ചു. നിയമന ഉത്തരവ് അയച്ചിട്ടുണ്ടെന്ന് രജിസ്ട്രാർ ജോബി കെ ജോസും സ്ഥിരീകരിക്കുന്നു. ഇക്കാര്യത്തിൽ നേരത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രിയയ്ക്ക് അനുകൂലമായി ഉത്തരവിട്ടിരുന്നു. മതിയായ യോഗ്യതകൾ പ്രിയ വർഗീസിനുണ്ട്, അതുകൊണ്ട് നിയമന നടപടികളുമായി മുന്നോട്ട് പോകാം എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. നേരത്തെ ഈ പട്ടികയിൽ മലയാളം പഠന വകുപ്പിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിക്കുന്നതിന് വേണ്ടി ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയതിൽ ഒന്നാം റാങ്ക്കാരിയാണ് പ്രിയ വർഗീസ്. രണ്ടാം റാങ്ക്കാരനായ ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് അധ്യാപകൻ ജോസഫ് സ്കറിയാം കോടതിയെ സമീപിച്ചു. ഇതിനിടെ സിംഗിൾ ബെഞ്ച് മതിയായ യോഗ്യതയില്ല എന്ന് കണ്ട് നടപടിക്രമങ്ങൾ റദ്ദാക്കുകയും പുനഃപരിശോധിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് അപ്പീൽ പോവുകയും ഡിവിഷൻ ബെഞ്ച് പ്രിയയുടെ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല. ഇതിനിടെ സർവകലാശാലയ്ക്ക് ഒരു ആശയക്കുഴപ്പം വന്നത്, ഇതിനിടയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാലയുടെ ചാൻസലർ കൂടിയാണ്. അദ്ദേഹം ഇടപെട്ട നിയമന നടപടികൾ മരവിപ്പിച്ചിരുന്നു. അതിന്മേൽ സർവകലാശാല സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് നിയമോപദേശം തേടി. ആ നിയമോപദേശത്തിൽ പറഞ്ഞത് ഗവർണറെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് നിയമന നടപടികളുമായി മുന്നോട്ട് പോവുക, ഹൈക്കോടതി ഉത്തരവോടുകൂടിയും നേരത്തെ മരവിപ്പിച്ച ഗവർണർ നടപടികൾ അസാധുവാകുന്ന സാഹചര്യമാണുള്ളത്, അതുകൊണ്ട് ചാൻസലർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് നിയമന നടപടിയുമായി മുന്നോട്ട് പോകാമെന്നതായിരുന്നു. അതോടുകൂടി ഇക്കാര്യത്തിലെ നിയമ തടസ്സങ്ങൾ, നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ തടസ്സമില്ല. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നേരത്തെ ഏറ്റവും അവസാനത്തെ നടപടിക്രമം വരെ സർവകലാശാല പൂർത്തീകരിച്ചതാണ്. അതായത് അഭിമുഖം പൂർത്തീകരിക്കുന്നു, അതിനുശേഷം വെരിഫിക്കേഷനാണ്, അത് മുഴുവൻ പൂർത്തീകരിച്ചിരുന്നതാണ്. നിയമന ഉത്തരവ് പുറത്തിറക്കുക എന്നത് മാത്രമായിരുന്നു സർവകലാശാലയുടെ മുന്നിൽ അവശേഷിച്ചിരുന്ന ഒരു കാര്യം. നിലവിൽ എന്തെങ്കിലും നിയമ തടസ്സമില്ല, ഒരുപക്ഷെ ചാൻസലറെ അറിയിച്ചോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത നമുക്ക് ലഭ്യമായിട്ടില്ല. അത്തരം നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും വ്യക്തത സർവകലാശാല ഇപ്പോൾ നൽകിയിട്ടില്ല. എന്നാകും അവർ ജോയിൻ ചെയ്യുക, ഉത്തരവ് കൈപ്പറ്റിയോ എന്നതൊക്കെ പ്രിയ വർഗീസ് തന്നെയാണ് ഇനി സ്ഥിരീകരിക്കേണ്ടത്. പക്ഷേ ഇക്കാര്യത്തിൽ സർവകലാശാല അന്തിമ തീരുമാനമെടുത്ത് നിയമന ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്, അത് കൈമാറിയിട്ടുണ്ട്, അയച്ചിട്ടുണ്ട് എന്നാണ് രജിസ്ട്രാർ അല്പസമയം മുൻപ് സ്ഥിരീകരിച്ചത്. പല രാഷ്ട്രീയ വിവാദങ്ങളുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അടക്കം, പ്രത്യേകിച്ച് കെ കെ രാഗേഷ്, മുൻ എം പി കൂടിയായ കെ കെ രാഗേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് ബന്ധു നിയമനം എന്നൊക്കെയുള്ള വിമർശനങ്ങൾ, വിവാദങ്ങൾ, ചർച്ചകളൊക്കെ ഉണ്ടായതാണ്. പക്ഷേ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അസന്നിഗ്ധമായും അവർക്ക് മതിയായ യോഗ്യതയുണ്ട്, അധ്യാപന പരിചയമുണ്ട്, റിസർച്ച് സ്കോറിൻ്റെ കാര്യത്തിലൊക്കെ കൃത്യമായ കട്ട് ഓഫ് അവർ പാലിച്ചിട്ടുണ്ട്, അഭിമുഖത്തിൽ ഉയർന്ന മാർക്കും നേടിയിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് ഡിവിഷൻ ബെഞ്ചിൻ്റെ മുൻപിൽ അത്തരം വാദങ്ങളൊന്നും നിലനിന്നില്ല എന്നതാണ് വസ്തുത. ഏറ്റവും ഒടുവിൽ അവർക്ക് നിയമന ഉത്തരവ് ലഭ്യമായിരിക്കുകയാണ്. ഇനിയിപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും അവശേഷിക്കുന്നില്ല. സുപ്രീം കോടതിയിൽ അവരുടെ ഒരു തടസ്സ ഹർജിയുണ്ട്, പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴത്തെ നിയമന നടപടികളെ ബാധിക്കുന്ന ഒന്നല്ല. മറ്റേതെങ്കിലും തരത്തിൽ ഹർജി വന്നാൽ തന്നെ കേൾക്കണം എന്ന പ്രിയയുടെ ആവശ്യമാണ്. അത് പക്ഷേ ഒരു സ്വാഭാവികമായി ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യാം, അതായത് നേരത്തെയുള്ള പരാതിക്കാർക്ക് ചോദ്യം ചെയ്യാം. അങ്ങനെ ചോദ്യം ചെയ്യാൻ മാത്രം അത് ഭാവിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ സർവകലാശാലയ്ക്ക് പ്രിയ വർഗീസിനെ നിയമിക്കുന്നതിൽ എന്തെങ്കിലും ഒരു നിയമ തടസ്സമില്ല എന്ന് മാത്രമല്ല, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൃത്യമായി ഇക്കാര്യത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകാം, പ്രിയയ്ക്ക് മതിയായ യോഗ്യതകൾ ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലയുടെ മുൻപിൽ എന്തെങ്കിലും ഒരു നിയമ തടസ്സമില്ല. ഇതിനെ തുടർന്നാണ് സർവകലാശാല തീരുമാനം എടുത്തത്. ഓക്കെ, താങ്ക് യു സജോ ദേവസ്യ.